ഹായ് കൂട്ടുകാർ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. മൂന്നാം ക്ലാസ് മസായിലുൽ ഫിഖ്ഹിലെ അദ്ദറസ് സാമിൻ എട്ടാമത്തെ പാഠം, ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ മദ്രസയിലെ മസായിലുൽ ഫിഖ്ഹിലെ എട്ടാമത്തെ പാഠമാണ് ഉസ്തുർ ഔറത്തക്ക, ഔറത്ത് മറക്കുക. നമുക്ക് പാഠം മനസ്സിലാക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ചില വിദ്യാർത്ഥികളുടെ വസ്ത്രധാരണത്തിലെ അപാകത ശ്രദ്ധയിൽപ്പെട്ട ഉസ്താദ് അസംബ്ലി വിളിച്ചു. കുട്ടികളെല്ലാം അണിയായി നിന്നു. ദുആയിന് ശേഷം ഉസ്താദ് പറഞ്ഞു, ശരിയായ ഔറത്ത് മറക്കണം. മുട്ടുപൊക്കിളിന്റെ ഇടയിലുള്ള ഭാഗമാണ് പുരുഷന്റെ ഔറത്ത്. ശരീരം മുഴുവനും സ്ത്രീയുടെ ഔറത്താണ്. അപ്പം പുരുഷന്റെ ഔറത്ത് എന്താണ്? മുട്ടുപൊക്കിളിന്റെ ഇടയിലുള്ള ഭാഗമാണ് പുരുഷന്റെ ഔറത്ത്. ശരീരം മുഴുവനും സ്ത്രീയുടെ ഔറത്തും. മനസ്സിലാക്കാം. നിസ്കാരത്തിലും അല്ലാത്തപ്പോഴും ഔറത്ത് മറക്കണം. മുഖവും മുൻകൈയും ഒഴികെയുള്ള ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളുമാണ് നിസ്കാരത്തിൽ സ്ത്രീയുടെ ഔറത്ത്. അപ്പൊ നിസ്കാരത്തിൽ സ്ത്രീയുടെ ഔറത്ത് ഏതെന്ന് വെച്ചാല് മുഖവും മുൻകൈയും ഒഴികെയുള്ള എല്ലാ ഭാഗങ്ങളും നിസ്കാരത്തിൽ സ്ത്രീയുടെ ഔറത്താണ്. ഒറ്റക്കാണെങ്കിലും ഔറത്ത് പുറത്ത് കാണിക്കരുത്. അപ്പൊ ഒറ്റക്കാണെങ്കിൽ ഔറത്ത് പുറത്ത് കാണിക്കാവുമോ ചോദ്യം വരാറുണ്ട്. അപ്പൊ എന്താ? കാണിക്കരുത്. മനസ്സിലാക്ക. ശരീരത്തിന്റെ അകാരമോ വർണ്ണമോ കാണിക്കുന്ന വസ്ത്രങ്ങൾ ധരിക്കുന്നതും ഇറുകിയതോ ചില ഭാഗങ്ങളിൽ ദോരമുള്ളതോ ആയ വസ്ത്രങ്ങൾ ധരിക്കുന്നതും നല്ല സംസ്കാരമല്ല. അള്ളാഹു തആലയും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും ഇഷ്ടപ്പെടാത്ത വസ്ത്രധാരണമാണത്. ഇതുമൂലം പുറത്ത് വെളിവാകാനിടവരുന്ന പക്ഷം നിസ്കാരം ശരിയാവുകയില്ല. അപ്പത് മനസ്സിലാക്കാം. ദോരമുള്ള വസ്ത്രങ്ങളൊക്കെ ധരിച്ച് നമ്മൾ നിസ്കരിച്ചാൽ ഔറത്ത് വെളിവാകുന്ന വസ്ത്രമാണെങ്കിലൊക്കെ നിസ്കാരം ശരിയാവുകയില്ല. നല്ല വൃത്തിയുള്ള വസ്ത്രം ധരിക്കണം. വെള്ള വസ്ത്രമാണ് പുരുഷന് അത്യുത്തമം. പുരുഷന് അത്യുത്തമമായ വസ്ത്രം ഏത്? വെള്ള വസ്ത്രം. അണ്ടർലൈൻ ചെയ്ത് മനസ്സിലാക്കി വെക്കട്ടോ, ചോദ്യം വരാറുണ്ട്. പുരുഷന് ഉത്തമമായ വസ്ത്രം ഏത്? വെള്ള വസ്ത്രം. മനസ്സിലാക്കുക. അള്ളാഹു തആല പഠിപ്പിക്കുന്നു എന്താണ്? നിസ്കരിക്കുമ്പോൾ നിങ്ങൾ ഭംഗിയായി വസ്ത്രം ധരിക്കുക. അള്ളാഹു തആലയും റസൂലും ഇഷ്ടപ്പെടുന്നവരിൽ അള്ളാഹു തആല നമ്മെ ഉൾപ്പെടുത്തട്ടെ. ആമീൻ. ഹുദൂ സീനത്തുക്കും ഇന്ത കൊല്ലി മസ്ജിദ്. നിസ്കാര സമയത്ത് നിങ്ങൾ ഭംഗിയായി വസ്ത്രം ധരിക്കുക. ഹുദൂ സീനത്തുക്കും ഇന്ത കൊല്ലി മസ്ജിദ്. മനസ്സിലാക്കുക. അപ്പോൾ ഇവിടെ വന്നതൊക്കെ മനസ്സിലാക്കി പഠിക്കുക. ഇനി നമുക്ക് ദഫ്തറു തോലിബ് നോക്കാം. ആദ്യം വരുന്ന നെക്തുബത് പകർത്തി എഴുതാനാണ്. വസ്ത്രം, അസംബ്ലി, ശ്രദ്ധ, ശരീരം, ഒറ്റക്ക്, നിർബന്ധം, ധാരണ, ഭംഗി. അപ്പൊ ഇതൊക്കെ അതുപോലെ പകർത്തി എഴുതുക. ഇനി നസിൽ യോജിച്ച് ചേർത്ത് എഴുതാനാണ്. നിസ്കാരത്തിൽ സ്ത്രീയുടെ ഔറത്ത്. നിസ്കാരത്തിൽ മുഖവും മുൻകൈയും ഒഴികെയുള്ള ഭാഗമാണ് സ്ത്രീയുടെ ഔറത്ത്. അപ്പൊ അതിന്റെ ബി എഴുതാം. പുരുഷന്റെ ഔറത്ത് മുട്ടുപൊക്കിളിന്റെ ഇടയിലാണ് പുരുഷന്റെ ഔറത്ത്. അപ്പൊ അതിന്റെ സി ഏതാ? അന്യരുടെ മുമ്പിൽ സ്ത്രീയുടെ ഔറത്ത്. എന്താണ്? ശരീരം മുഴുവനുമാണ് അന്യരുടെ മുമ്പിൽ സ്ത്രീയുടെ ഔറത്ത്. അപ്പൊ അതിന്റെ എ ഏതാ? ഇനി അടുത്ത നുജിബ് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനാണ്. പുരുഷന്റെ ഔറത്ത് ഏതാണ്? അപ്പൊ അവിടെ മുകളിലുണ്ട്, ഇത് നോക്കി എഴുതിയാൽ മതി. മുട്ടുപൊക്കിളിന്റെ ഇടയിലുള്ള ഭാഗമാണ് പുരുഷന്റെ ഔറത്ത്. പാഠം വായിക്കുമ്പോൾ ഇവിടെ അടയാളപ്പെടുത്തിയിരുന്നു, മുട്ടുപൊക്കിളിന്റെ ഇടയിലുള്ള ഭാഗമാണ് പുരുഷന്റെ ഔറത്ത്. നോക്കി, തെറ്റില്ലാതെ എഴുതുക. അടുത്തത് നിസ്കാരത്തിൽ സ്ത്രീയുടെ ഔറത്ത് ഏതാണ്? മുഖവും മുൻകൈയും ഒഴികെയുള്ള ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളുമാണ് നിസ്കാരത്തിൽ സ്ത്രീയുടെ ഔറത്ത്. മുഖവും മുൻകൈയും ഒഴികെയുള്ള ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളുമാണ് നിസ്കാരത്തിൽ സ്ത്രീയുടെ ഔറത്ത്. അന്യപുരുഷന്മാരുടെ മുമ്പിൽ സ്ത്രീയുടെ ഔറത്ത് എന്താണ്? അന്യപുരുഷന്മാരുടെ മുമ്പിൽ ശരീരം മുഴുവനും സ്ത്രീയുടെ ഔറത്താണ്. അതേത്? അടുത്തത് പുരുഷന് ഉത്തമമായ വസ്ത്രം ഏത്? വെള്ളവസ്ത്രമാണ് പുരുഷന് അത്യുത്തമം. അതേത്? അടുത്തത് ഒറ്റക്കാണെങ്കിൽ ഔറത്ത് മറക്കേണ്ടതുണ്ടോ? അതെ, മറക്കണം എന്നെഴുതുക. ഒറ്റക്കാണെങ്കിലും ഔറത്ത് മറക്കണം
എന്ന് എഴുതാം. അടുത്തതാ, വസ്ത്രധാരണത്തെ കുറിച്ച് പാഠത്തിൽ നൽകിയ ആയത്ത് അർത്ഥസഹിതം എഴുതുക. ഇതാണ് എഴുതേണ്ടത്, ഹുദു സീനത്തുക്കും ഇന്ത കുല്ലി മസ്ജിദ്, നിസ്കാര സമയത്ത് നിങ്ങൾ ഭംഗി സ്വീകരിക്കുക, നിസ്കാര സമയത്ത് നിങ്ങൾ ഭംഗിയായി വസ്ത്രം ധരിക്കുക. ഇതാണ് അത് അവിടെയൊക്കെ എഴുതേണ്ടത്, മനസ്സിലാക്കി എഴുതുക, പഠിക്കുക. അപ്പൊ ഇത്രയാണ് ഉഷ്തുർ ഔറത്തക്ക എന്ന ഈ പാഠത്തിൽ നിങ്ങൾക്ക് പഠിക്കാനും മനസ്സിലാക്കാനും ഉള്ളത്. എല്ലാവരും നന്നായി മനസ്സിലാക്കി പഠിക്കുക, ഉപകാരപ്പെടുത്തുക, വീഡിയോ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.